നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. പ്രേമമെന്ന ഒറ്റ ചിത്രം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരമാണ് മഡോണ സെബാസ്റ്റ്യൻ. പ്രേമം എന്ന ചിത്രത്തിലെ സെലിനെ അതിവേഗമൊന്നും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ചിത്രം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സമ്മാനിച്ചത് മൂന്ന് മികച്ച നടിമാരെയാണ്. സായ് പല്ലവി, അനുപമ, മഡോണ ഇവർ മൂന്നും സൗത്ത് ഇന്ത്യയിലെ മിന്നുന്ന താരങ്ങളാണിപ്പോൾ. എന്നാൽ പ്രേമം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇതിനുശേഷം ഈദിലെ നായികമാരെ മലയാളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഇവർ അഭിനയിച്ചത്. സായ് പല്ലവിയും അനുപമ പരമേശ്വരനും തെലുങ്കിൽ ചുവടുറപ്പിച്ചപ്പോൾ മഡോണ തമിഴിലും തന്റെ ഇടം ഉറപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം മലയാളത്തിൽ തിരിച്ചെത്തിയിരുന്നു. ദിലീപ് ചിത്രത്തിലൂടെയായിരുന്നു മഡോണയുടെ തിരിച്ചുവരവ്. അതിനാൽ തന്നെ ദിലീപിനെ കുറിച്ചും മഡോണയ്ക്ക് ചിലത് പറയാനുണ്ട്. പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മഡോണ ദിലീപിന്റെ നായികയായിട്ടായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. സിദ്ദിഖ്, ആശ ശരത് എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കിങ് ലയണിന് മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിനുശേഷം മഡോണയെ മലയാളത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. 2016 ശേഷം 2018 ആസിഫ് അലി ചിത്രത്തിലൂടെയാണ് മഡോണ വീണ്ടും വെള്ളിത്തിരയിലെത്തിയത്. ചിത്രത്തിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടന്റെ സംവിധായകനായ രോഹിത് വിഎസ് ആണ് ഇബിലീസും ഒരുക്കിയിരുന്നത്. ആസിഫ് അലി തന്നെയാണ് ചിത്രത്തിലെയും നായകൻ. ഒരു അഭിമുഖത്തിലാണ് മഡോണ തന്റെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു സിനിമയിൽ എത്തിപ്പെട്ടത്. സിനിമയിലെത്തിപ്പെട്ടതോടെ ജീവിതം കുറെയൊക്കെ മാറി. എന്നാൽ സ്വകാര്യ ജീവിതത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും മഡോണ പറഞ്ഞു. തമിഴിൽ ഒന്നിനു പിറകെ ഒന്നായി ചിത്രങ്ങൾ വന്നതോടെ അവിടെ തിരക്കായി. അതുപോലെ മലയാളത്തിലും സിനിമകൾ വരുന്നുണ്ട്. ചിത്രങ്ങൾ സെലക്റ്റീവായി ചെയ്യാനാണ് നോക്കുന്നതെന്നും താരം പറഞ്ഞു. ദിലീപിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിനെ കുറിച്ചും താരം പരാമർശിച്ചിരുന്നു. തനിക്ക് ഒരാളെ കുറിച്ച് ഒരു കാര്യം പ്രതികരിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് 100% തെളിവുകൾ വേണം. എങ്കിൽ മാത്രമേ താൻ പ്രതികരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം താൻ ചെയ്യുന്നത് നീതിയല്ലെന്നും മഡോണ പറഞ്ഞു. ഒരു വ്യക്തിയെക്കുറിച്ച് 100 സത്യങ്ങൾ ഉണ്ടാകും. അത് ശരിയല്ലെന്ന് പറയാൻ ഞാൻ ആരുമല്ല. അതില്ലാത്ത കാര്യങ്ങളിൽ താൻ അധികം അഭിപ്രായം പറയുകയുമില്ല. അതാണ് തന്റെ നയമെന്നും മഡോണ പറഞ്ഞു. ദിലീപേട്ടൻ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ദിലീപേട്ടൻ വളരെ നല്ല മനുഷ്യനാണെന്നും ഡീസന്റ് ആണെന്നും മഡോണ കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.